സിനിമാ താരങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് നടിമാർക്കെതിരെ വലിയ തോതിലുള്ള സൈബർ അറ്റാക്കുകളാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നു വരുന്നത്. പോലീസിൽ പരാതി നൽകിയാലോ അല്ലെങ്കിൽ കേസ് വലിയ രീതിയിൽ പോയാലോ ഒക്കെ പലപ്പോഴും ഇത്തരം പ്രവണതകൾ അവർ അവസാനിപ്പിക്കാറുണ്ട്. എന്നാൽ നടി പ്രവീണയുടെ കാര്യത്തിൽ അങ്ങനെയൊന്നുമല്ല സ്ഥിതി. 6 വർഷമായി തുടർച്ചയായി അപമാനിക്കപ്പെടുകയാണ് പ്രവീണ. അതും ഒരേ വ്യക്തിയിൽ നിന്ന് തന്നെ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആരാധകനെന്ന് അവകാശപ്പെടുന്ന ഒരാളിൽ നിന്നും താനും തന്റെ കുടുംബവും നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയെ കുറിച്ച് നേരത്തെയും പ്രവീണ തുറന്നു പറഞ്ഞിട്ടുണ്ട്. തന്റെ മകളുടെ ചിത്രങ്ങൾ അടക്കം മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുന്ന വ്യക്തിക്കെതിരെ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് പ്രവീണ. ഇപ്പോൾ പ്രതിയെ 1 തവണ പോലീസ് പിടികൂടിയെങ്കിലും ജാമ്യത്തിൽ പുറത്തിറങ്ങിയതോടെ വീണ്ടും സമാന കുറ്റകൃത്യം ആവർത്തിക്കുകയാണെന്നും പ്രവീണ പറയുന്നു. മകളുടെ അടക്കം ചിത്രങ്ങൾ അശ്ലീലമായി പ്രചരിപ്പിക്കുകയാണെന്നും പ്രവീണ ഒരു മാധ്യമത്തിനോടായി പറഞ്ഞു. തമിഴ്നാട് സ്വദേശിയായ ഭാഗ്യരാജാണ് പ്രവീണയുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുന്നത്. ഡൽഹിയിൽ സ്ഥിരതാമസമായ ഇയാളെ 1 തവണ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു. ഇതിനുശേഷം പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ ഇയാൾ ഇതുതന്നെ ആവർത്തിക്കുകയാണെന്ന് പ്രവീണ പറയുന്നു. പ്രവീണയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: എന്റെയും എന്റെ വീട്ടുകാരുടെയും ഒക്കെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ, അതായത് തല മാത്രമായിരിക്കും തന്റേതെന്നും താഴേക്ക് വളരെ വൃത്തികെട്ട രീതിയിൽ എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള ചിത്രങ്ങളാണെന്നും പ്രവീണ പറയുന്നു. അതായത് വസ്ത്രമില്ലാത്ത രീതിയിലുള്ള മറ്റു ഫോട്ടോകൾ എടുത്തിട്ട് അതിലേക്ക് പ്രവീണയുടെ മുഖം ചേർക്കുകയാണ്. അവൻ അത് കണ്ട് ആസ്വദിക്കുക മാത്രമല്ല, ആ ഫോട്ടോകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുമെന്നാണ് പ്രവീണ പറയുന്നത്. പ്രവീണയുടെ പരാതിയിൽ തമിഴ്നാട് സ്വദേശിയായ ഭാഗ്യരാജനെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കൂടാതെ മകളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ കയറി മകളുടെ ഫോട്ടോ എടുത്തും ഇത്തരം ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുകയാണ് ഇയാളുടെ പരിപാടി. എന്നിട്ട് മകളെയും സുഹൃത്തുക്കളെയും അധ്യാപകരെയും ഒക്കെ ടാഗ് ചെയ്യും. അവരെ കുറിച്ച് ചീത്ത രീതിയിൽ കുറിപ്പ് എഴുതിയിടുകയും ചെയ്യും. സൈബർ സെല്ലിൽ പ്രവീണ ഒരുപാട് തവണ കയറി ഇറങ്ങിയെന്നും പറയുന്നുണ്ട്. എന്നിട്ടും ഈ കുറ്റകൃത്യം ഇപ്പോഴും തുടരുകയാണെന്നും നടി പറയുന്നു. ഇതേ വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നേരത്തെയും പ്രവീണ പലപ്പോഴായി തുറന്നു പറഞ്ഞിരുന്നു. പ്രവീണ എപ്പോഴും അയാളെ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കണമെന്നും എപ്പോഴും പ്രവീണ അയാളോട് സംസാരിച്ചു കൊണ്ടിരിക്കണമെന്നുമാണ് അയാളുടെ ഡിമാൻഡ്. അയാളൊരു സാഡിസ്റ്റാണ്, സ്നേഹിക്കുന്നവരെ ഉപദ്രവിക്കുന്ന സ്വഭാവമാണ് അയാളുടേതെന്നും പ്രവീണ പറയുന്നു. അയാളുടെ അമ്മയോടും അച്ഛനോടും ഒക്കെ പ്രവീണ സംസാരിച്ചിരുന്നു. എന്നാൽ തങ്ങളുടെ മകൻ തെറ്റ് ചെയ്തുവെന്ന് വിശ്വസിക്കാൻ അവർ തയ്യാറല്ല എന്നാണ് പ്രവീണ പറയുന്നത്. പോലീസിൽ കേസ് കൊടുത്തതിനു ശേഷം ഒരുപാട് ശ്രമത്തിനൊടുവിലാണ് ഭാഗ്യരാജിനെ പിടികൂടിയത്. കുറച്ചുനാൾ ജയിലിൽ കിടക്കുകയും ചെയ്തു. ഇതിനുശേഷം ഡൽഹിയിൽ പോയെങ്കിലും ഇതുതന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാൾ. മറ്റു കുടുംബാംഗങ്ങളുടെ പേരും ഫോട്ടോയും ഒക്കെ വെച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെയുള്ള ഉപദ്രവങ്ങൾ വേറെയുമുണ്ട്. ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് തനിക്ക് അറിയില്ല എന്നുമായിരുന്നു പ്രവീണ അന്ന് പറഞ്ഞത്. കുറ്റം ആവർത്തിച്ചാൽ ശിക്ഷയുടെ കാഠിന്യം കൂടുമെന്നിരിക്കെ തനിക്ക് മാത്രം എന്തുകൊണ്ട് നീതി കിട്ടുന്നില്ല എന്നും പ്രവീണ ചോദിക്കുന്നു. സൈബർ സെല്ലിൽ താൻ ഒരുപാട് തവണ കയറി ഇറങ്ങി. 6 വർഷത്തോളമായി ഇങ്ങനെ ഈ കുറ്റകൃത്യം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നും പ്രവീണ വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.